ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഏതാന്ന് നോക്കാം അല്ലേ ഇത് കണ്ടോ ശതദൗത ഘൃതം പേര് പിടികിട്ടിയോ ഇച്ചിരി ബുദ്ധിമുട്ടാ ശതദൗത ഘൃതം എന്നാൽ നിങ്ങൾ ഈ ട്യൂബ് നോക്കണം കേട്ടോ ഒരു കുഞ്ഞ് ട്യൂബാണ് ഇരുപത് ഗ്രാമേ ഉള്ളൂ പക്ഷേ എൺപത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചാലുണ്ടല്ലോ കുറേ നാളത്തേക്ക് എന്തായാലും യൂസ് ചെയ്യാനുണ്ടാവും പെട്ടെന്നൊന്നും തീരത്തില്ല നിങ്ങൾക്ക് ഇത് രാത്രി കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളഞ്ഞാൽ മതി നല്ല മാറ്റം ഉണ്ടാകും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ കയ്യിലെ ഒക്കെ മാറാൻ നല്ലതാണ് ചിലർക്ക് ഒരു സ്കിൻ ടൈപ്പാണ് ഒന്നും ഒട്ടും ഡ്രൈ ആയിരിക്കത്തില്ല എൻ്റെ സ്കിൻ ടൈപ്പ് അങ്ങനെ ഒന്നും ഡ്രൈ അല്ല പക്ഷേ എൻ്റെ കൈയും ഒക്കെ നല്ല ഡ്രൈ ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിച്ച് നോക്കണം കയ്യിലെ ഡ്രൈനസ്സും റിംഗിൾസ് മൊരിച്ചിൽ പിന്നെ എന്താ ഈ നമ്മൾ കുറേ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കൈയുടെ ആ ഒരു എന്താ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ട കൈകളൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ കൈ അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എൻ്റെ കൈ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരുപാട് മാറ്റമുണ്ട് എൻ്റെ കൈകൾക്ക് അപ്പോൾ ഇത് നമ്മുടെ ടിപ്പ് നമ്പർ ടു ആണ് ഫസ്റ്റ് ടിപ്പ് എല്ലാവരും കണ്ടതല്ലേ ഈ ഒരു ക്രീമാണ് കേട്ടോ രണ്ടാമത്തേത് അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കോട്ടയ്ക്കലിൻ്റെ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതുകൊണ്ട് ഒരു ബ്രൗൺ കളർ ക്രീമാണ് കേട്ടോ മണം എന്നുവച്ചാല് ഒരു നെയ്യുടെ മണമാണ് നല്ല നെയ്യുടെ മണമാണ് അപ്പോൾ ഇതെങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക റിങ്കിൾസ് മാറും ഇതാ കൈയുടെ അകത്തൊക്കെ തേച്ച് കൊടുക്കുക പിന്നെ അവർ മടക്കുണ്ടോ കൈയുടെ മടക്ക് അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക നമുക്ക് എൻ്റെ കയ്യിലെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ എൻ്റെ കൈ എങ്ങനെ ഇരുന്നതായിരുന്നു ആദ്യം നല്ല മാറ്റമില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ മറ്റേ ആ ഒരു പാക്കുകളൊക്കെ നിങ്ങൾ പകലല്ലേ അപ്ലൈ ചെയ്യുന്നത് രാത്രി കയ്യിൽ തേച്ചിട്ട് കിടക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് തേച്ചിട്ട് കയ്യിൽ കിടക്കുക ഒരു ഡെയിലി ചെയ്യുക ഒരു ടു വീക്സ് ത്രീ വീക്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കണ്ടു തുടങ്ങും അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പുമായിട്ട് വേറൊരു ദിവസം വരാം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് എന്നോട് ഷെയർ ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് മാത്രമല്ല ഈ ഒരു ക്രീമിൻ്റെ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്രീം നമ്മുടെ ലിപ്സിൽ ഡ്രൈ ലിപ്സും പിന്നെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന പ്രോബ്ലം ഒക്കെ ഉള്ളവരില്ലേ അങ്ങനെയുള്ള ലിപ്സിലൊക്കെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് ഇത് ശരിക്കും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഓയിലി ടച്ച് വരും കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു വൺ അവറാ കഴിയുമ്പോൾ ആ ഒരു ഓയിൽ ടച്ച് അങ്ങ് പോകും പിന്നെ അത് കയ്യിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് നല്ലൊരു നെയ്യുടെ മടമാണ് കേട്ടോ ഒരു എന്താ നല്ലൊരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്യാം എന്നാൽ കുറച്ചിങ്ങനെ എടുത്തെച്ചാൽ മതി ഇച്ചിരി മതി നന്നായിട്ട് കയ്യിൽ നന്നായി തേക്കാൻ കുറേ ഉണ്ടാവും പെട്ടെന്നൊന്നും തീർന്നു പോയില്ല എൺപത് രൂപയേ ഉള്ളൂ ഇരുപത് ഗ്രാമാണ് എല്ലാവരും ഉറപ്പായിട്ടും പോയി വാങ്ങണം അതേ എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഡെയിലി കയ്യിൽ അപ്ലൈ ചെയ്യുക കാലിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യുക ഞാൻ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ ലിപ്സിലും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ലിപ്സ് ഡ്രൈ ആവുന്ന ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുക എന്താ ലിപ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റ് വളരെ അധികം എന്താ വെയിലല്ലേ നമ്മൾ തന്നെ ഡ്രൈ ആയി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക ബോഡി ഫുള്ള് അപ്പോൾ ഫുൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക ബോഡി മുഴുവൻ അപ്പോൾ ലിപ്സൊക്കെ ഓക്കെ ആവും പിന്നെ ഈ ഒരു ക്രീമിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിലൂടെ നമുക്ക് കാണാം ഇപ്പം ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നലെ എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയില്ല ഇന്നലെ എനിക്ക് നല്ല തലവേദന ഒക്കെ ഉണ്ടായിരുന്നു യാത്രയുടെ ക്ഷീണം കാരണം അപ്പോൾ ഇന്ന് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചോളൂ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ബായ്